ഈ വിജയത്തിന് മേലെ വിജയം വരുമ്പോൾ ദൈവഭക്തി കൂടുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈയിടെയായി ക്രിസ്തുവിലുള്ള വിശ്വാസം കൂടി വരുന്നു എന്നും കേൾക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും പ്രത്യേക പശ്ചാത്തലമുണ്ടോ? ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആരാധനാമൂർത്തി എന്ന് പറയുന്നത് മൂകാംബിക ദേവിയാണ്. എല്ലാത്തിലും ഉപരി ഒരു ശക്തി എന്ന് പറയുന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്കിലും എനിക്ക് ക്രിസ്ത്യാനിറ്റി, എസ്പെഷ്യലി ജീസസിനോട് എന്തോ ഒരു വല്ലാത്ത ഒരു അദ്ദേഹത്തിൻ്റെ സ്പർശം എനിക്കുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം പല സമയത്തും പല സങ്കടകരമായ നിമിഷങ്ങളിലും പല ഡിസിഷൻസും ഒക്കെ എടുക്കുന്ന പല ഇതിലും ഒരു നേരം പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു പവർ, എന്തോ ഒരു ശക്തി. ഞാൻ അമേരിക്കയിൽ അവിടെ ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നൊരു പാട്ട്, അത് ഞാൻ ഏകദേശം 16 സ്റ്റേറ്റ്സിൽ അത് പാടി. പാടിയപ്പം എനിക്കുണ്ടായ വികാരവും എനിക്ക് കിട്ടിയ അപ്പോഴെല്ലാം എന്നെ തിരിച്ച് ആ ഗാനം പാടിയിട്ട് തിരിച്ച് കേരളത്തിൽ വന്നപ്പം നാഷണൽ അവാർഡ്സ്, പിന്നെ ഒരുപാട് ബഹുമതികൾ എന്നെ തേടി വന്നു. ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയുന്നു, ഞാൻ ജീസസിൻ്റെ ഒരു അഡമന്റ് വിശ്വാസം. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കാം. പ്രതിസന്ധിയുള്ള ഘട്ടങ്ങൾ തരണം ചെയ്യാൻ ഒരുപക്ഷെ യേശുവിൻ്റെ പ്രാർത്ഥന എനിക്ക് ഫലം ചെയ്തു. ഞാനത് പറയുമ്പോൾ നാളെ ഏതെങ്കിലും ചാനൽ എടുത്തുകൊണ്ട് പോയിട്ട് വികട കവിയെ കേട്ടിടും, അതിലെന്ന് എനിക്ക് വിഷമമൊന്നുമില്ല, അതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. പക്ഷേ സത്യം എവിടെയും പറയാതിരിക്കാൻ പറ്റില്ല, യേശു ദൈവമാണ്. ആ ദൈവത്തെ എൻ്റെ അമ്മ എനിക്ക് വളരെ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നു. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പന്തലിനുള്ളിരിക്കുകയാണ്, ഇതിൻ്റെ മുകളിൽ പന്തലൊരുക്കിയിരിക്കുന്ന ദൈവമാണ്. ഇരുമ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ടുള്ള കോട്ടയ്ക്കുള്ളിൽ നിങ്ങളെ രക്ഷിക്കുന്നു. പുറത്ത് തീ മഴ പെയ്യുമ്പോൾ എന്ന് മാത്രം ഞാൻ പറയുന്നു, പുറത്ത് തീ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി പറയും അതവിടെ പെയ്യട്ടെ, എനിക്ക് മുകളിൽ ദൈവം ഒരു കുട പിടിച്ചിരിക്കുകയാണ്. ആ കുട തകർക്കാൻ ഒരു തീമഴയ്ക്കും കഴിയില്ല. ഒരിക്കലുള്ള കുടയാണ് നമുക്ക് ചുറ്റും പിടിച്ചിരിക്കുന്നത്. നമ്മളെ ദൈവം കയ്യിലെടുത്തു. എന്ത് പറയുമ്പോഴും ഒരു കുലുക്കോലെ, എന്ത് പത്രത്തിൽ എഴുതിയാലും എന്ത് ചാനലിൽ പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്നറിയാം, എന്നെ ദൈവം രക്ഷിക്കും, യേശു എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. ഞാൻ പല രക്ഷകർത്താക്കളോടും പറയാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം അത് വലിയ വിദ്യാഭ്യാസമൊന്നുമല്ല, നിങ്ങളവനെ യേശുവിനെ കൊടുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. യേശുവിനെ കൊടുക്കുക. യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്.